നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം എങ്ങനെ ചൂട് പിടിക്കുകയാണ്? ഒരുപാട് വാർത്തകൾ സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നായി തോന്നിയതാണ് പൂക്കോട്ടുകാവിലെ സ്ഥാനാർത്ഥി നിർണയം. കോൺഗ്രസിനും BJP കൂടെ സംയുക്തമായ സ്ഥാനാർത്ഥികൾ, നാല് സ്ഥാനാർത്ഥികളെ കോൺഗ്രസും BJP സംയുക്തമായി സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നു. എന്താണ് അവിടുത്തെ രാഷ്ട്രീയം? നമ്മളോട് കൂടുതൽ സംസാരിക്കാനായി K.ജയദേവനാണ് ഉള്ളത്. അദ്ദേഹം പറയും എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ, ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയത്തെ കുറിച്ച് എന്താണ് അവിടുത്തെ നിവാസി എന്നുള്ള രീതിയിൽ താങ്കൾക്ക് തോന്നിയത്? അപ്പൊ ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. അപ്പോ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസും BJP സംയുക്തമായ സ്ഥാനാർത്ഥികളെ ഇപ്പൊ നിർത്തിയിരിക്കുകയാണ്. അതില് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 13 വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത്. അതിൽ 4 വാർഡുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നുള്ളത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 4 പേരിൽ 3 പേർ BJP സ്ഥാനാർത്ഥികളാണ് എന്നാണ് അവർ പറയുന്നത്, BJP പറയുന്നത്. അവരുടെ നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ, അതുപോലെ തന്നെ BJP തന്നെ ഔദ്യോഗികമായിട്ടുള്ള പ്രചരണ സംവിധാനങ്ങളിലെല്ലാം ഈ 3 പേരെ അവർ കോൺഗ്രസ് നേരിട്ട് പിന്തുണയ്ക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 3 വാർഡുകളിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ആ 3 വാർഡുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെയുള്ള BJP പ്രവർത്തകർ വോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് പൊതുവിലുള്ള ഒരവസ്ഥ. BJP ഇവിടെ സ്വന്തം നിലയ്ക്ക് അവരുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ഒരു മെമ്പറെ ഉണ്ടാക്കി എടുക്കുക സാധ്യമല്ല. അതുകൊണ്ട് അവര് 2-3 ആളുകളെ വേഷം മാറ്റി സ്വതന്ത്രരുടെ ലേബൽ ഒട്ടിച്ച് മത്സരിപ്പിക്കുകയാണ്. അതിലൊരു സ്ഥാനാർത്ഥിയെ എങ്ങാനും ജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ എന്നൊരു പരിശ്രമമാണ് അവർ നടത്തുന്നത്. അതിന് പ്രതിഫലമായി മറ്റെല്ലാ വാർഡുകളിലേക്കും കോൺഗ്രസിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടായതായിട്ടാണ് ഈ സ്വതന്ത്രരല്ലാത്ത സ്ഥലങ്ങളിലെ വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് രംഗവും ഇപ്പോ നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം. ഇവിടെ പൂക്കോട്ടവനെ സംബന്ധിച്ച് ഒരു 1.5 വർഷം മുൻപ് ഒരു ബൈ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. LDFന്റെ ഭരണസമിതിയിൽ ഒരു അംഗത്തിന് ജോലി കിട്ടിയപ്പോൾ അവിടെ ഒരു ബൈ ഇലക്ഷൻ നടന്നു. അവിടെയും ഇതിന് സമാനമായ ഒരു സ്ഥിതി ഉണ്ടായി. കോൺഗ്രസും BJP സംയുക്തമായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് നിർത്തിയത്. അവരറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു, കോൺഗ്രസിന്റെ വാർഡ് മെമ്പറായി ജയിച്ച ഒരാളായിരുന്നു നേരത്തെ. അവരെയാണ് സ്വതന്ത്ര എന്ന പേരിൽ വേഷം കെട്ടി നിർത്തിയത്. പക്ഷെ നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ ഇടതുപക്ഷം ജയിക്കാണ്ടായി. ആ ഒരു പാളിപ്പോയ പരീക്ഷണം ഒരു വട്ടം കൂടി ആവർത്തിച്ച് ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ സാധിക്കുമോ, ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്നൊരു പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ മുൻകൈയെടുത്ത് അതിന്റെ ഉപജാപങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയ ഒരു കോലീബി സഖ്യം നമുക്കറിയാലോ, അതുപോലെ മുസ്ലിം ലീഗ് അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും എതിർപ്പോ അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മുസ്ലിം ലീഗ് ഇവിടെ അങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. മുസ്ലിം ലീഗ് ഇല്ല. LDF കഴിഞ്ഞാൽ UDF, BJP 3 മുന്നണികളാണ് അല്ലേ ഉള്ളത്? അത്രേയുള്ളൂ. അവിടുത്തെ ഒരു പൊതുവെയുള്ള ഒരു രാഷ്ട്രീയം എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ അടവുകൾ പയറ്റിയാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണോ പൂക്കോട്ടാവ് ഉള്ളത്? അതായത് ഈ പൂക്കോട്ടാവ് ഒരു ചെറിയ പഞ്ചായത്താണ്. ഓരോ വാർഡിലും മറ്റു പല സ്ഥലത്തുള്ളതുപോലെ 1000 മുകളിൽ വോട്ടർമാരൊന്നുമില്ല. ഒരു 700-800 വോട്ടുകളൊക്കെയാണ് സാധാരണഗതിയിൽ പോൾ ചെയ്യുക. അപ്പോ നമ്മള് മിക്ക സ്ഥലത്തും ഇടതുപക്ഷ മുന്നണി ഒരു 100-150 വോട്ടിനൊക്കെ വിജയിക്കുന്ന സ്ഥലങ്ങളാണ്. 250-300 വോട്ടിനും വിജയിച്ച വാർഡുകളുണ്ട്. പക്ഷെ ഒരു 5-6 വാർഡുകളിലൊക്കെ ഈ 100-150 റേഞ്ചിൽ, ചിലപ്പോൾ കുറച്ചതിന് താഴെ 60-70 അങ്ങനെയൊക്കെ വിജയിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോ അവിടെ BJP കൂടി വോട്ട് സംഘടിപ്പിച്ചാൽ ജയിക്കാൻ കഴിയും എന്ന ഒരു
ഒരു കണക്ക് ഉണ്ടല്ലോ, ഒരു മാത്തമാറ്റിക്സ് ഉണ്ടല്ലോ. രണ്ട് സ്ഥാനാർത്ഥികൾ വന്നാൽ, എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി, എൽ ഡി എഫ് വിരുദ്ധ ഒരു സ്ഥാനാർത്ഥി, ആ വിരുദ്ധ സ്ഥാനാർത്ഥിയില് കോൺഗ്രസ്, ബി ജെ പി, അതുകൂടാതെ എല്ലാ തരത്തിലുമുള്ള ഇടതുപക്ഷത്തിന്റെ വിരുദ്ധരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം എന്നാണ് അവർ കരുതുന്നത്. പക്ഷെ അത് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നില്ല. രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഒന്ന്, ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. കഴിഞ്ഞ കാലങ്ങളിലെയൊക്കെ ഇടതുപക്ഷ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല മതിപ്പാണ് ഉള്ളത്. രണ്ടാമതായി, കോൺഗ്രസിന്റെ തന്നെ ഒരു വിഭാഗം അനുഭാവികൾക്ക് അവരുടെ നേതാക്കളുടെ ഈ ഒരു നടപടിയിൽ വളരെ അതൃപ്തിയുണ്ട്. അപ്പോ കോൺഗ്രസിന്റെ ഒരു ഐഡന്റിറ്റി കളഞ്ഞ് ബി ജെ പിയെ വളർത്താനാണ് ഇത്തരം ആത്മഹത്യാപരമായിട്ടുള്ള സമീപനങ്ങൾ ഉപകരിക്കുക എന്ന നല്ല ബോധ്യം കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തിന് ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഈ ശ്രമം ഒരിക്കലും ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. ഈ പ്രചരണത്തിന് പോകുമ്പോൾ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഇതിനെ കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോ കോൺഗ്രസിന്റെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന കുറെ ആൾക്കാർ ഇതില് അവരുടെ രോഷവും അസംതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാരണം കൊണ്ട് ഇത്തവണ അവർക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നും നമുക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഈ 4 വാർഡുകളിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ചിഹ്നം കൊടുക്കേണ്ടത് നേതൃത്വമാണല്ലോ, അപ്പൊ അവരത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ മത്സരിക്കാൻ സാധിക്കാതെ വന്നത്. അപ്പൊ അവർ ആ പ്രദേശങ്ങളിലെ കോൺഗ്രസ് വോട്ടർമാരിൽ ചിലർ അവരുടെ ചിഹ്നമില്ലാത്തത് കൊണ്ട് ഇത്തവണ പിന്നെ അവർക്ക് ആ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ട ബാധ്യതയൊന്നുമില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്.